ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് ബേബിക്കോൺ വെച്ചിട്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പൊടികൾ ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ചെറുതീയിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് കുരുട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടികളൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് കുരുട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളൊക്കെ ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് 2 തക്കാളി നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയുടെ പച്ചമണക്കൊന്ന് പോയി നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/2 കപ്പ് ബേബിക്കോൺ ഇതുപോലെ ഞാൻ ചെരിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് 1 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ബേബിക്കോണിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂടി ഒന്ന് മാറ്റാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത്യാവശ്യം 3 ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് 15 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ബേബിക്കോണൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഈ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി വരാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസായി കിട്ടാനാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ബേബിക്കോൺ വെച്ചിട്ടുള്ള ഒരു അടിപൊളി മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് ബേബിക്കോൺ മഞ്ചൂരിയനൊക്കെ ട്രൈ ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ.